വെൽക്കം ടു മൂവി ബ്രാൻഡ്. പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനാണ് മോഹൻലാലിന്റെ മകനും നടനുമായ പ്രണവ് മോഹൻലാൽ. ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കിക്കാണുന്നവരാണ് പല യുവാക്കളും. പ്രണവിന്റെ ജീവിത രീതിയാണ് ആളുകളെ പ്രണവിന്റെ ആരാധകരാക്കിയത്. യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവ് എന്ന നടൻ. ഇപ്പോഴിതാ പ്രണവിന്റെ സംബന്ധിച്ച് പുറത്തെത്തിയിരിക്കുന്ന വാർത്തയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. തെലുങ്കിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് താരം. കൊരട്ടലാ ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് പ്രണവിന്റെ തെലുങ്ക് അരങ്ങേറ്റം. ജനതാ ഗ്യാരേജ്, ദേവര എന്നീ സിനിമകൾക്ക് ശേഷം കൊരട്ടലാ ശിവ സംവിധാനം ചെയ്യുന്ന ചിത്രമായിരിക്കും പ്രണവിന്റേത്. ഒരു ബിഗ് ബജറ്റ് ചിത്രമായ ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അല്ലു അർജുന്റെ പുഷ്പ, പുഷ്പ ടു, ജനതാ ഗ്യാരേജ് തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. പ്രണവിനൊപ്പം മറ്റൊരു തെലുങ്ക് നടനും ചിത്രത്തിൽ ഉണ്ടാകുമെന്നും വിവരമുണ്ട്. ജൂനിയർ NTRനെ നായകനാക്കി ഒരുങ്ങുന്ന ദേവര പാർട്ട് 1 ആണ് കൊരട്ടലാ ശിവയുടെ ഇനി പുറത്തിറങ്ങാനുള്ള ചിത്രം. ജനതാ ഗ്യാരേജ് എന്ന ചിത്രത്തിന് ശേഷം കൊരട്ടലാ ശിവയും NTRഉം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ദേവര പാർട്ട് 1. RRന് ശേഷം ജൂനിയർ NTR നായകനാകുന്ന ഈ ബ്രഹ്മാണ്ഡ ചിത്രം September 27 തിയേറ്ററുകളിലെത്തും. ജാൻവി കപൂറാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുക. ജാൻവി കപൂറിന്റെ ആദ്യ തെലുങ്ക് ചിത്രം കൂടിയാണ് ഇത്. സെയ്ഫ് അലി ഖാനാണ് ചിത്രത്തിൽ വില്ലൻ കഥാപാത്രത്തിൽ എത്തുന്നത്. ഭൈര എന്ന സെയ്ഫിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. അതേസമയം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലാണ് പ്രണവ് അവസാനമായി അഭിനയിച്ചത്. ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ, അജു വർഗീസ്, നിവിൻ പോളി എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ. മികച്ച പ്രതികരണം നേടിയ ചിത്രം 80 കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത്. ഇപ്പോൾ തന്റെ ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രണവ് എന്നും വാർത്തകളുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കവിതാ സമാഹാരത്തിന്റെ കവർ താരപുത്രൻ പങ്കുവച്ചിരുന്നു. ലൈക്ക് ഡെസേർട്ട് ഡൂൺസ് എന്നാണ് കവിതാ സമാഹാരത്തിന്റെ പേര്. ഞാൻ എന്റെ കവിതാ സമാഹാരം പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന അടിക്കുറിപ്പോടെയാണ് താരം കവർ പങ്കുവച്ചിരിക്കുന്നത്. ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ പ്രണവ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധപ്രകാരമാണ് നായകനായി 2 വരവ് നടത്തിയത്. 2018 പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദ്യ സിനിമയിൽ നായകനായി പ്രണവ് വേഷമിട്ടത്. സിനിമാ ജീവിതം തുടങ്ങി വർഷങ്ങൾ ഇത്ര കടന്നുപോയിട്ടും ഇന്നേവരെ ഒരു അഭിമുഖത്തിലും പ്രണവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വളരെ വിരളമായി മാത്രമാണ് താൻ നായകനായ സിനിമകളുടെ ഓഡിയോ ലോഞ്ചിൽ പ്രണവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അന്ന് 1-2 വാക്കിൽ സംസാരം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. വളർന്നതെല്ലാം ചെന്നൈയിലായതുകൊണ്ട് തന്നെ മലയാളം എഴുതാൻ പ്രണവിന് കൃത്യമായി അറിയില്ലെങ്കിലും ഇന്നേവരെ ചെയ്ത സിനിമകൾക്കെല്ലാം പ്രണവ് തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. മരക്കാർ, അറബിക്കടലിന്റെ സിംഹത്തിന് ശേഷം പ്രണവ് ചെയ്ത സിനിമകളെല്ലാം വിജയമായിരുന്നു.